ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ ക്യാരറ്റിൻ്റെ കളറ് മാറി ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ട് മാറും. ഈ സമയത്തിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ അല്പം ഒന്ന് വറ്റി ക്യാരറ്റൊക്കെ കുറച്ച് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇത് ഓപ്ഷനലാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്, എന്നാലും അല്പം കൂടെ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടൻസ് മിൽക്കിനും പാൽപ്പൊടിക്കൊക്കെ പരം ഖോയ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തിട്ടാലും ഒക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. ലാസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർക്കാം. ഇത് സാധാ ഹൽവ പോലെ ആ ഒരു സെറ്റ് ചെയ്തെടുക്കുന്നതല്ല, ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ച് നമ്മൾ കോരി കഴിക്കുന്ന ഒരു ടെക്സ്ചറായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹൽവ പാകത്തിനായിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇപ്പോൾ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ലാസ്റ്റ് മുകളിൽ കുറച്ച് ബദാം നീളത്തി അരിഞ്ഞതോടെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനിയും കുഞ്ഞു കുഞ്ഞു വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.